ആഫ്രിക്കയിലെ ഉത്തരകൊറിയ എന്നറിയപ്പെടുന്ന കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എറിത്രിയയിൽ രണ്ട് വചനപ്രഘോഷകർ ഉൾപ്പെടെ ഏതാണ്ട് 400-ലധികം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ തടവിലായിട്ട് 7000 ദിനരാത്രങ്ങൾ പിന്നിട്ടു. സുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ 19-ലധികം വർഷങ്ങളായി ഇവർ പുറം ലോകം കണ്ടിട്ടില്ല. ദി ഗ്ലോബൽ ലെയിൻ വോയിസ് ഓഫ് ദി മാർട്ടിയേഴ്സ് റേഡിയോയുടെ ഒരു എപ്പിസോഡിലൂടെ അവതാരകനായ ടോഡ് നെറ്റിൽട്ടനാണ് ഈ രണ്ട് വചനപ്രഘോഷകർ നേരിടുന്ന ദുരിതങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എറിത്രിയയിലെ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എറിത്രിയ ആഫ്രിക്കയിലെ ഉത്തരകൊറിയ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ കാരണവും അദ്ദേഹം വിവരിച്ചു. എറിത്രിയയിലെ ഫുൾ ഗോസ്പൽ ചർച്ച് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് തടവിലാക്കപ്പെട്ടവർ. 2002 എറിത്രിയൻ സർക്കാർ ഇവാഞ്ചലിക്കൽ കൂട്ടായ്മകളുടെ ഭൂരിഭാഗം നേതാക്കളെയും വിളിച്ച് അടച്ചുപൂട്ടി എന്നറിയിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വിവരിച്ചു. തുടർന്ന് നിരവധി കൂട്ടായ്മകൾ രഹസ്യമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സർക്കാർ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ക്രൈസ്തവരെ വേട്ടയാടി അറസ്റ്റ് ചെയ്തു. കുറ്റപത്രം പോലും സമർപ്പിക്കാതെയാണ് ക്രിസ്ത്യാനികളെ അനിശ്ചിതകാലത്തേക്ക് തടവിൽ പാർപ്പിക്കുന്നതെന്നും ടോഡ് നെറ്റിൽട്ടൺ പറഞ്ഞു. 3 ക്രിസ്ത്യൻ സഭകൾക്കാണ് എറിത്രിയയിൽ പ്രവർത്തനാനുമതിയുള്ളത്. കത്തോലിക്ക, ഇവാഞ്ചലിക്കൽ, ലൂതറൻ, ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളുടേതല്ലാത്ത മുഴുവൻ ദേവാലയങ്ങളും 2002 എറിത്രിയൻ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു. ഏതാണ്ട് 1000-ലധികം ക്രൈസ്തവർ യാതൊരു കാരണവും കൂടാതെ എറിത്രിയൻ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മതപീഡന നിരീക്ഷക സംഘടനയായ ഓപ്പൺ ഡോഴ്സ് പറയുന്നത്. ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളെക്കുറിച്ച് ഓപ്പൺ ഡോഴ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിൽ 4-ാമതാണ് എറിത്രിയയുടെ സ്ഥാനം.